കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സിനിമ റിവ്യൂസിന്റെ എതിരെയുള്ള റിയാക്ഷൻ വീഡിയോസ് ആണ് കണ്ടിന്യൂസ് കാണുന്നവർക്കറിയാം. അത്തരത്തിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ റിവ്യൂ പറയുന്നതിനകത്ത് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് പറയുന്നതുണ്ട്, സംവിധാനം അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ റിയാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചൊരക്കാനിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് എടുത്ത് വെച്ച് കൂടുതൽ റിയാക്ട് ചെയ്ത്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. നല്ല രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണ്, ചിരിക്കാൻ പറ്റുന്നവർക്ക് ചിരിക്കാനും സാധിക്കും. ഓക്കെ, നമ്മൾ കൂടുതലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മാക്സിമം എൻ്റർടൈൻമെൻറ്റ് തരിക, കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിൽ തന്നെയായിരിക്കും ഇനി ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ചെയ്യുന്നതിനകത്ത് സിനിമയ്ക്കകത്തുള്ള കോണ്ടന്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിമർശിക്കുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഒരിക്കലും അതൊരു കഥയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല. ഇവിടെ ഈ ആറാട്ടെ സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ കഴിഞ്ഞ ദിവസത്തെ ഇരട്ട എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ഞാൻ കണ്ടു. അപ്പം റിവ്യൂവിനകത്ത്, അത് റിവ്യൂ അല്ല സത്യം പറഞ്ഞാൽ, ആ സിനിമയുടെ കഥ എന്തുവാണെന്നുള്ളത് തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുറച്ച് ഫാമിലിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ഫാമിലി ആയിട്ടിരിക്കുന്ന ആൾക്കാർ ആ ഒരു സിനിമ കാണണമെന്ന് ഉദ്ദേശിക്കും. ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അതൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയത്തായിരിക്കും ആ സിനിമ കാണണമെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സൺഡേ സാറ്റർഡേ അല്ലെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്നൊരു സമയത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഫാമിലി മൂവീസൊക്കെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഇറങ്ങുന്ന അന്ന് തന്നെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അന്ന് തന്നെ എല്ലാവർക്കും സിനിമ കാണാൻ സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോഴത്തേന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സിനിമയുടെ കഥ മൊത്തം പറയുന്നത്? കഥ പറയാനാണെങ്കിൽ പറയേണ്ട കാര്യം, പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മൂഞ്ചാനാണ് കയറുന്നതിനകത്ത്. ഒരു സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ സസ്പെൻസ്, സിനിമയുടെ കഥ, സിനിമയുടെ അവസാനം എന്താണ്, അത്തരത്തിൽ അങ്ങ് വിളമ്പുക. അപ്പൊ ജോജു ജോർജ് സിനിമയ്ക്ക് ശേഷമുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ പുള്ളി പറയുന്നുണ്ട്, പുള്ളിയെ വിളിച്ചിട്ടുണ്ട്, ഇമ്മാതിരൊന്നും റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊന്നും ശരിയല്ല, അങ്ങനൊന്നും ചെയ്തുകൂടാ, ഈ സിനിമയുടെ ബാക്കിൽ ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉള്ളതാണ്, നമുക്ക് സിനിമയെ വിമർശിക്കാം, സിനിമയെ അല്ലെങ്കിൽ ആരും കഴിവില്ലാത്ത രീതിയിലൊന്നും പറയുന്നു. അത് ഓക്കെ, അത് പുള്ളിയുടെ അഭിപ്രായം. ഇപ്പം യൂട്യൂബേഴ്സ് അവരുടെ അഭിപ്രായം യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായം തുറന്നു പറഞ്ഞുകൂടെ, അതിലൊന്നും ആരും വിമർശിക്കുന്നില്ല. കാരണം അറിയാം, ഒരു സിനിമയുടെ ബാക്കിൽ നിരവധി അനവധി കുടുംബങ്ങളുള്ള, അപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അവരുടെ കുടുംബത്തിനെ ബാധിക്കും. കാരണം പിന്നെ ഒരു വർക്ക് കിട്ടാൻ അല്ലെങ്കിൽ ആ സംവിധായക പ്രൊഡ്യൂസർക്ക് പിന്നെ ഒരു സിനിമ എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട ഒരു വർക്ക് അതിനകത്ത് കുറയുകയാണ്. ഓക്കെ, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളെ വിമർശനവും കാര്യങ്ങളും റിയാക്ട് ചെയ്ത രീതി അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തുകൂടാ, ഈ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കുന്നത് ഒരു ചൊരപ്പാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. ഒരിക്കലും സിനിമയെ വിമർശനാത്മകമായി എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സന്തോഷ് വർക്കി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ജോജു ജോർജും അതിനെതിരെ ഒരു കാര്യം പറഞ്ഞ് സന്തോഷ് വർക്കി പിന്നെ അതങ്ങ് ഏറ്റെടുത്ത് ഇത് എന്നോട് പറഞ്ഞതാണ്, വേറെ ആരോടും അല്ല, ഇത് എന്നോട് മാത്രം പറഞ്ഞ കാര്യമാണ്. പുള്ളി ക്ലിയർ ആയിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് പുള്ളി കൊടുത്ത റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്? കണ്ടു, ജോജു ജോർജ് ഡബിൾ റോളാണ്, നല്ല ആക്ടിംഗ് ഒക്കെയാണ്, കുറച്ച് സ്ലോ ആയി തോന്നി, കുറച്ചുകൂടെ ഒരു ലാഗല്ല, കുറച്ച് ഒരു മേർഡർ ഇൻവെസ്റ്റിഗേറ്ററാണ്, മേർഡർ ഒരു ക്രൈം നടന്നിട്ട് ഇൻവെസ്റ്റിഗേറ്ററാണ്, കുറച്ചുകൂടെ സ്പീഡ് വേണമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന രണ്ടും സസ്പെൻസ് അറിഞ്ഞല്ലോ, ഇരട്ടകളാണ്, മർഡർ ഇൻവെസ്റ്റിഗേഷൻസ് ഇല്ല, ത്രില്ലറാണ്, രണ്ടുപേരും പോലീസുകാരാണ്. നമ്മൾ ആ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു 80% നല്ലൊരു കാര്യം പുള്ളി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് കാര്യത്തിൽ, ഒരു കാര്യം നെഗറ്റീവാണ്, ഒരാൾ നെഗറ്റീവാണ്, ഒരാൾ പോസിറ്റീവാണ്, രണ്ടു പോലീസുകാരാണ്. ഒരാൾ നെഗറ്റീവാണ്, ഒരാൾ പോസിറ്റീവാണ്, 85%. ആ നെഗറ്റീവ് ക്യാരക്ടർ ചില കാര്യങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് വിശ്വസിക്കാൻ പറ്റാത്ത. ആ നെഗറ്റീവ് ക്യാരക്ടർ ഇച്ചിരി മോശപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ആ ഒരു സസ്പെൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ പറയട്ടെ, അതിനകത്ത് പറയുന്നില്ല, പറഞ്ഞു സിനിമയുള്ളൂ, പക്ഷേ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ക്ലൈമാക്സിൽ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്, അത് ആ പോസിറ്റീവ് കഥാപാത്രം ഉൾപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയും നല്ലൊരു ഒരു എബോ ആവറേജ് മൂവി അത്രയോടെ. ഓക്കെ, സിനിമയുടെ എൻഡിൽ ഒരു തിരിച്ചറിവ് നെഗറ്റീവ് ക്യാരക്ടറിന് വരുന്നുണ്ട്, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പടം കഴിഞ്ഞ് പടം മൊത്തം പറഞ്ഞ് പടത്തിൽ ഇവരുടെ സംഭാഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമ്മൾ അറിഞ്ഞാൽ മതി. അവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കഥയുടെ ഒരു ഔട്ട്ലൈൻ നമുക്ക് മൊത്തം കിട്ടി. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്ത് കാണേണ്ടവർക്കോ അല്ലെങ്കിൽ വല്ല ഇനിയിപ്പോൾ എന്താണെന്ന് പറയുക, ഇനിയിപ്പോൾ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് വനിതയിലോ മംഗളത്തിലോ എങ്ങാണ് നിങ്ങൾ കഥയായിട്ട് ഇറങ്ങണം, ബാക്കിയുള്ള വായിച്ചെടുത്തോളാം. ഇനി 100, 150, 200 ടിക്കറ്റ് എടുത്ത് കയറട്ടെ, കഥ ഓൾറെഡി ഉള്ളി തന്നെ പറഞ്ഞു തന്നു, ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇതൊന്ന് സഞ്ചരിക്കുന്ന ടെലഗ്രാമോ കാണിക്കുന്ന മോശപ്പെട്ട പരിപാടി. ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നത് സിനിമയുടെ കഥയുടെ ഇത്രയും ഔട്ട്ലൈൻ പറയേണ്ട കാര്യമൊന്നുമില്ല. സിനിമ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയി അങ്ങനെ വന്ന് അതിനകത്ത് ഡബിൾ റോളാണ്, കഥ എങ്ങനെയാണ്, മറ്റേത് എങ്ങനെയാണ്, മറിച്ച് നിങ്ങൾ മാത്രമല്ല അവിടെ ഇരിക്കുന്ന 19-60 പേര് ആ തിയേറ്ററിൽ കണ്ടവരാ, നിങ്ങൾ കണ്ടിട്ടിറങ്ങുമെന്ന് ഞങ്ങൾ കാണുന്ന ഞങ്ങൾക്കും ആ മൈക്കും സുനാപ്പിയും കൊണ്ടുവരുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ ഈ കഥ ഇങ്ങനെ വിവരിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഈ കഥ എന്താണെന്ന് അറിയാനോ അല്ലെ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ അറിയുമ്പോഴത്തേക്കും ഒരു വിഭാഗം ആൾക്കാർ ഈ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോകത്തില്ല. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ തന്നെയാണ്. കഥയുടെ ആ ഒരു സസ്പെൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ പോയി കണ്ട് മെനക്കളാനോ പൈസ കളയാനോ ചിന്തിക്കുന്ന ഒരാളല്ല. അപ്പോൾ റിവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് മാന്യമായിട്ട് റിവ്യൂ കൊടുക്കാൻ ശ്രമിക്കണം. സന്തോഷ് വർക്കി ആയാലും
ആറാട്ടറിന്റെ ആരായാലും നിങ്ങൾ സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന സിനിമയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിനിമ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. സിനിമ നിങ്ങളാണല്ലോ അവസാനം ഉണ്ടാക്കി കൊടുക്കുന്ന സിനിമയുടെ, അല്ലെങ്കിൽ ആദ്യം പ്രവർത്തിച്ച ആൾക്കാർക്ക് അടുത്ത ആൾക്കിനും തിയേറ്ററിൽ പോയി വരാനായിട്ട് ഒരു ഇതൊരിക്കലും എന്താണ് റിവ്യൂ കണ്ടിട്ട് തിയേറ്ററിൽ പോകുക തിയേറ്ററിൽ പോകാതിരിക്കുമല്ല, കഥ അറിഞ്ഞിട്ട് പോകാതിരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ റിവ്യൂവിനെ കുറ്റം പറയുക അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നതിനെ അല്ല. ഓക്കെ, അപ്പം ഇതിനുശേഷം ജോജു ജോർജ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ വിളിച്ച് ഫോണിലൊക്കെ പറഞ്ഞു എന്ത് ആ രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ പറഞ്ഞു. പുള്ളി വിളിച്ചിട്ടൊന്നും ഇല്ല, പക്ഷെ പുള്ളി അത് ഏറ്റെടുത്ത് എന്റെ ആണെന്നുള്ളത്. അപ്പൊ ഇന്നലെ പുള്ളി അതാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജോജു ജോർജ് എന്ന മനുഷ്യൻ, പച്ചയായ മനുഷ്യനെ കുറിച്ച് നല്ല അഭിപ്രായം, എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു. ആസ് ആൻ ആക്ടർ, ആസ് എ മനുഷ്യൻ, ഇന്നലെ പുള്ളി പറഞ്ഞ പല കാര്യവും എന്നെ തിരികെ വേദനിപ്പിച്ചു. പുള്ളി എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞ വിട്ടവളിക്കുന്നതിന്റെ വിട്ടവളിയല്ലേ ചോളമെട്ടിന്റെ ലൈനേജറിന്റെ പടം ഫ്ലോപ്പ് ആയി പോയും അദൃശ്യം ഫ്ലോപ്പ് ആയി പോയി ഒന്നും ജോജു ജോർജ് ഒരു വാക്കും മിണ്ടിയില്ല. ഇത് ജോജു ജോർജ് പ്രൊഡ്യൂസ് പറയാണ്ട് ജോജു ജോർജ് വർത്തമാനം പറയണം. പുള്ളിക്കൊന്ന് വർത്തമാനം പറഞ്ഞു, ഇതിപ്പോ വഴിയെ പോയതാ, അതിനെ പിടിച്ചെടുത്തിട്ട് പറയാണ് ഇത് എന്നോട് പറഞ്ഞാൽ, ഇത് എന്നോട് മാത്രമാണ്, എന്നെ ഉദ്ദേശിച്ചാണ്, എന്റെ മാത്രം ഉദ്ദേശമാണ്, എന്റെ തന്നെ ഉദ്ദേശം. സി ഐ ഡി മ്യൂസിയം കണക്കല്ലേ കളി, എന്റെ പരിപാടി ഉള്ള എന്തായാലും ഞാൻ കണ്ട് നല്ല വിവർത്താണ്. അതും അദൃശ്യം ഫ്ലോപ്പ് ആയപ്പോൾ ജോജു ജോർജ് യാതൊരു ദേഷ്യവും യാതൊരു വിഷമവും ഉണ്ടായില്ല. ജോജു ജോർജ് വിഷമം വന്നപ്പോഴാണ് ഈ എരട്ടാൻ പടം പുള്ളി പ്രൊഡ്യൂസർ പടയുണ്ട്. പുള്ളി നല്ലൊരു മനുഷ്യനാണ്, പുള്ളി ഒരു നല്ലൊരു മനസ്സിന് ഉടമയാണെന്നും നല്ലൊരു നടനാണ് വിശ്വസിച്ച ആളാണ് ഞാൻ. ആ പുള്ളി നല്ലൊരു മനസ്സിന് ഉടമയാണ്, നല്ലൊരു നടനാണ് ഉദ്ദേശിച്ച ആളാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഇത് അബിലോ ആവറേജ് മൂവിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പം ജോജു ജോർജ് പറഞ്ഞത് എന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ജോജു അത്ര വലിയ ആളെന്നല്ല, ജോജു തന്നെ ആട്ടോ തുടങ്ങി. ജോജു അത്ര ആളൊന്നും അല്ല, ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിച്ചു പോയൊരു വ്യക്തിയാണ് ജോജു എന്നൊക്കെ. ആദ്യം മോഹൻലാലിനെ നല്ലത് പറഞ്ഞ്, മോഹൻലാലിനെ ചീത്ത പറഞ്ഞ്, ഇടയ്ക്ക് മമ്മൂട്ടി ചീത്ത പറഞ്ഞ്, നിത്യാമോനെ വന്ന്, പിന്നെ ആരൊക്കെ ഇല്ല, കുറെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങി വന്നായിരുന്നു. ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു, ഇല്ലേ സെൻസേഷണൽ ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ്, ആദ്യം നല്ലത് പറയും പിന്നെ ചീത്ത പറയും, ആദ്യം നല്ലത് പറയും പിന്നെ ചീത്ത പറയും. എവിടാണ് ക്ലിപ്പിട്ട് കയറുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു പിടുത്തത്തിന് വേണ്ടി പുള്ളി ഇങ്ങനെ മാക്സിമം ആക്രാന്തത്തോട് കൂടി തന്നെ നോക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, പുള്ളിയുടെ പരിപാടിയൊക്കെ കൊള്ളാം, നല്ലതും ചീത്തയും സിനിമയുടെ കഥയും. ഇത് മാത്രമല്ല, സിനിമ ഫസ്റ്റ് ഹാഫിൽ തന്നെ പുള്ളി റിവ്യൂ പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അത് ഞാൻ എടുക്കാത്തത്, ഫസ്റ്റ് ഹാഫ് ഇറങ്ങുമ്പോൾ ഈ മറ്റേ ഈ പപ്സ് കഴിക്കാനും മൂത്രം ഒഴിക്കാനും ഇറങ്ങുമല്ലോ, ഈ മൂത്രം ഒഴിക്കാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെ മൂത്രം ഒഴിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ, അതെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ആയിരുന്നു, ഇരട്ടയായിരുന്നു, അത് ശരിയല്ല, അത് പകുതിയുള്ളൂ, മുഖത്തിന്റെ പകുതിയുള്ളൂ, അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാ ഫസ്റ്റ് ഹാഫിലേ ഇറങ്ങി വന്നിട്ട് പറയും. ഇതിപ്പോ മറ്റേ വീട്ടിൽ ഇരുന്ന് പാത്രം കഴിഞ്ഞാൽ ഇന്നൊരു സിനിമ റിലീസ് ചെയ്തടാ, ഏത് ഇരട്ട, ആ അതാ വരുന്നത് അമ്മ, ഞാൻ എന്താ വരുന്നത് ഇരട്ട കണ്ടിട്ട് വരാം, അപ്പോഴേ ഇറങ്ങി ഓടുക, ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞില്ലേ കുഴപ്പമില്ല, ഫസ്റ്റ് ഞാൻ പറഞ്ഞോളാം. ആ ഫസ്റ്റ് ഹാഫ് ബിലോ അവറേജ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് പിന്നെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരുന്നു, വിഷയമൊന്നുമില്ല. ഇത് തന്നെ റിവ്യൂ കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. അടുത്തത് ഇതിപ്പം ജോജു ജോർജ് പറഞ്ഞത് ഇയാളെ അല്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇനിയിപ്പം അതിന് മാപ്പ് പറയുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ, ആദ്യം ഒരു 4-5 വീഡിയോ അവർക്കെതിരെ വന്നിട്ട് പിന്നെ അവസാനം അവർക്ക് ഒരു മാപ്പ്, ഞാൻ തെറ്റിദ്ധരിച്ചവരെ, ഞാൻ തെറ്റിദ്ധരിച്ചു, എന്തിനു തെറ്റിദ്ധരിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് മനുഷ്യ. ഈ ജോജു ജോർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞാലേ, പുള്ളി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു നടനാണ്. ആ ഇഷ്യൂല് എന്നെ ഒരുപാട് പേര് ചേർന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്താ. ഞാൻ ജോജിയുടെ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി പറഞ്ഞത് രാവിലെ ആരും പുള്ളിയെ വിളിച്ചു, അതേ എൻ്റെ മോശം വീട്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പുള്ളിയെ വിളിച്ചിട്ടില്ല, പുള്ളി എന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് പുള്ളിയെ അത് ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ മനസ്സിലായില്ലായിരുന്നു, രാവിലെ ഞാൻ ജോജു ജോർജിനെ വിളിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എന്തിനാന്ന് പറയാൻ പോയത്. വല്ലൊരു തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് കീ കൊടുക്കുന്ന പാവം, കീ എടുക്കുമ്പോൾ ഇങ്ങനെ അടിക്കുന്ന കുരം കാണോ, അല്ലല്ലോ, മനുഷ്യനല്ലേ, ചിന്തിക്കാനുള്ള ബോധം ഉണ്ടല്ലോ, വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ബുദ്ധിയും ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിയെ നമ്പർ വിളിച്ചു, പക്ഷേ ആ നമ്പർ ഇപ്പോൾ വർക്കിംഗ് നമ്പറല്ല. ഞാൻ പുള്ളിയെ ആകെ ഒരിക്കലും ഒരുപോലെ ഇത് കണ്ടിട്ടുണ്ട്, വേറെ ബന്ധവുമില്ല. എനിക്ക് പുള്ളി സിനിമകൾ കണ്ടു, സിനിമകളോടെ പരിചയം മാത്രമേ ഉള്ളൂ. ഇത് ജോജോ ജോജിയുടെ ആ ഇപ്പൊ ക്ലിയർ ആയപ്പോ മനസ്സിലല്ലോ, ജോജു ചേട്ടൻ നേരത്തെ ജോജു ജോർജ്, ഇപ്പൊ ജോജു ചേട്ടനെ ക്ലിയർ ആയി, ജോജു എന്നെ കുറിച്ച് അല്ല പറഞ്ഞത്, ജോജു ചേട്ടനെ സിനിമാ ഫീൽഡില്ല, ഇതിൽ ഒരു ടീം പുള്ളിക്കെതിരെ കളിക്കുന്നുണ്ട്, അവർ കളിച്ച കളിയാണ്. ഞാൻ പുള്ളിക്കെതിരെയല്ല ഒരു ടീം കളിക്കുന്നത്, നിങ്ങൾക്കെതിരെയാണ് ഒരു ടീം കളിക്കുന്നത്. നിങ്ങളെ തെറ്റിദ്ധാരണ പറഞ്ഞും നിങ്ങളെ ഇങ്ങനെ മാക്സിമം പ്രൊവോക്ക് ചെയ്തും, അല്ലെങ്കിൽ നിങ്ങളിലുള്ളിൽ ഒരു കുട്ടിത്തത്തെ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ആരൊക്കെയുണ്ട്, അവരെ നിങ്ങൾ ആദ്യം അവോയ്ഡ് ചെയ്താൽ മതി, ഈ ഉണ്ടാക്കിയ സ്വഭാവമൊന്നും കാണത്തില്ല. ഞാൻ പുള്ളിയെ തെറ്റിദ്ധരിക്കുക ചെയ്താ, ഞാൻ ഈ ട്രാപ്പിൽ പെടുക ചെയ്ത. പിന്നെ പടത്തിന്റെ ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റാണ്, ആക്ച്വലി ആരും പ്രതീക്ഷിക്കാത്തൊരു എൻഡാണ്. അപ്പൊ നല്ല ട്വിസ്റ്റായി പടത്തിന്റെ ക്ലൈമാക്സ്, നല്ല ട്വിസ്റ്റായി. മറ്റേ ആദ്യം പറഞ്ഞായിരുന്നു, മറ്റേ നമുക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ട്വിസ്റ്റാണ്, ഇപ്പൊ നല്ല ട്വിസ്റ്റായി. കാരണം നല്ല ജോജു ജോർജ് എന്നെ കുറിച്ച് അല്ല പറഞ്ഞത്, നല്ല ട്വിസ്റ്റായിരുന്നു. ഇപ്പൊ രോമാഞ്ചോ ഓടുന്നു പറയുന്നു, 3 പടം ഇറങ്ങിയാലും എനിക്ക് രോമാഞ്ചോ ഇഷ്ടപ്പെട്ടില്ല, വെടിക്കെട്ട് ഇഷ്ടപ്പെട്ടില്ല, ഉള്ളത് ഇഷ്ടപ്പെട്ടത് ഇരട്ടയാണ്.
പറയുമ്പോഴത്തേക്കിന് സിനിമയുടെ കഥ പുറത്ത് പറയാതിരുന്നത് വളരെ നല്ലത്. ഒരുപാട് ആൾക്കാർ കഥ കണ്ടിട്ട് പോകാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോകുന്ന ആ ഒരു കഥ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, സസ്പെൻസ് എന്തോ അത് കണ്ടറിയാൻ, വിഷ്വലി അറിയാനല്ല, അത് കേട്ടറിയാനല്ല. എന്നാൽ പിന്നെ വല്ല ആകാശം വേണ്ടി തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ഒക്കെ കണ്ടാൽ മതിയായിരുന്നു. സിനിമ കാണുന്നത് കണ്ടറിയാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഈ റിവ്യൂ അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്.